ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹോശന്ന ദിനത്തിലെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. 2021 കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിലാണ് നാം ഹോശന്ന ദിനം ഓർത്തത്. എന്നാൽ 2022 ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ കോവിഡിൽ നിന്ന് ഏറെക്കുറെയൊക്കെ മുക്തി പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, അവിടുത്തെ രാജകീയമായ എഴുന്നള്ളത്തിനെ ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 9 വാക്യമാണ്. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിനെ ഓർക്കുന്ന ദിനം. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കാൻ. 118 സങ്കീർത്തനത്തിൻ്റെ 25 വാക്യത്തിൽ യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. ഇത് കൂടാര പെരുന്നാളിൽ പാടുന്ന ഒരു ഗീതമാണ്. രാജാതി രാജാവായ കർത്താവിനെ എഴുന്നള്ളത്തിനെ ഓർക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? 3 പ്രതികരണങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. 1, അനുസരണമുള്ളവരായിരിക്കണം. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, യേശു 2 ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരുവീൻ. എന്തിനാണെന്ന് ശിഷ്യന്മാർ ചോദിച്ചില്ല. എന്നാൽ അവർക്കറിയാം എന്തിനാണെന്നറിയാവുന്ന ഒരു കർത്താവാണ് ഞങ്ങളെ അയക്കുന്നത്. കർത്താവിൻ്റെ വാക്ക് അവർ വിശ്വസിച്ചു, അതനുസരിച്ചു. 6-7 വാക്യങ്ങൾ, ശിഷ്യന്മാർ പുറപ്പെട്ടു, യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയും കുട്ടിയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. പ്രിയരെ, യേശു കൽപ്പിക്കുന്നത് അനുസരിക്കാൻ കഴിയണം. എപ്പോഴെങ്കിലും അല്ല, ഉടനെ അനുസരിക്കുവാൻ, പരിപൂർണമായി അനുസരിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. 2, മഹത്വം കരയേറ്റുന്നവരായിത്തീരണം. 8-9 വാക്യം, പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലർ വൃക്ഷങ്ങളിൽ കൊമ്പുപെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ഉച്ചത്തിൽ ആർക്കുവാൻ തുടങ്ങി. അവർ ആർത്തു പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങൾ ഹോശന്ന എന്നാണ്. വലിയ പുരുഷാരം സകല മാനവും മഹത്വവും രാജാതി രാജാവിന് കൊടുത്തു. അവരുടെ വിലപ്പെട്ട വസ്ത്രങ്ങൾ അവർ രാജാതി രാജാവിനായി നൽകി. അവർ രാജാതി രാജാവിനെ മഹത്വീകരിച്ചു. പ്രിയരെ, നാം കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, വേദന നിറഞ്ഞതോ സന്തോഷം നിറഞ്ഞതോ, അതിൻ്റെ നടുവിലും ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമുക്ക് കഴിയണം. പ്രിയരെ, പ്രതിസന്ധിയുടെ നടുവിലും അവിടുത്തെ നാമത്തെ സ്തുതിക്കണം. രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ആർത്തു പറയണം, ഇപ്പോൾ രക്ഷിക്കുക ദൈവമേ, ഇപ്പോൾ ഞങ്ങളെ വിടുവിക്കാം. അവിടുന്ന് അത്യുന്നതനായ ദൈവമാണ്, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്. നമ്മയും നമുക്കുള്ളതിനെയും അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാം. 3 പ്രതികരണം ഒരു ചോദ്യമാണ്. 10-11 വാക്യം, പുരുഷാരത്തിൻ്റെ ചോദ്യം ഇതെന്താണെന്നല്ല, എന്താണ് ഈ നടക്കുന്നതെന്നല്ല, ഇവൻ ആരാകുന്നുവെന്നാണ് ചോദ്യം. മറുപടി, അവിടുന്ന് ഗലീലയിലെ നസറത്തിനുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. പ്രിയരെ, ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ ആരെന്ന് പറയുന്നു? അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകൻ, ചിലർ ഏലിയാവ്, ചിലർ യിരെമ്യാവോ, പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. കർത്താവിന്റെ മറുപടി, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്സനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രിയരെ, പത്രോസിനെ പോലെ ഈ പ്രഭാവത്തിൽ പറയാൻ കഴിയുമോ, അവിടുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു, എന്നെ വീണ്ടെടുത്ത, അവിടുത്തെ മകനും മകളുമാക്കി തീർത്ത, എൻ്റെ രാജാതി രാജാവും എൻ്റെ കർത്താദി കർത്താവുമാണ്. ആ രാജാതി രാജാവിൻ്റെ മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമ്മെ നമുക്ക് ഈ കർത്താവിനെ എതിരേൽക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അനുസരണമുള്ളവരായി, അങ്ങയ്ക്ക് മഹത്വം കരയേറ്റുന്നവരായി, ഞങ്ങളുടെ ജീവനുള്ള കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹോശന്ന ദിനത്തിലുള്ള വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാണ് കർത്താവെ. അവിടുത്തെ രാജാതി രാജാവായി ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ തക്കവണ്ണം, കർത്താദി കർത്താവായി കർത്തൃത്വം അങ്ങയുടെ മുമ്പിലേക്ക് അർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
താവ ഇന്ന് പ്രാർത്ഥനയുടെ നടുവിലായിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, ആവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുന്ന് മാനിക്കണം കർത്താവെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ച് അനുഗ്രഹിച്ച വഴി നടത്തണമേ എന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ മാറ്റി തരുവാൻ അവിടുന്ന് വിശ്വസ്തനായിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. താവേനയുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഇന്ന് പകൽക്കാലവും വയ്ക്കുക കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, തലമുറകളെ കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നവർ, ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, രോഗത്തിന്റെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, തനിച്ചു വസിക്കുന്ന വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പിഞ്ച് പൈതങ്ങൾ, യുവതി യുവാക്കന്മാർ, പ്രൊഫഷണൽ സ്റ്റഡീസിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റ് മെഡിക്കൽ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരോടും കൂടെയിരിക്കണം കർത്താവെ. കർത്താവെ, ഒരു കോവിഡ് മഹാമാരിയുടെ നടുവിൽ ഞങ്ങളെ നടത്തി കർത്താവെ. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളെ ഹോസനെ ഓർക്കുമ്പോൾ വളരെ തീവ്രമായ അനുഭവമായിരുന്നുവെങ്കിൽ, ഇത്രത്തോളം കർത്താവെ ശാന്തമായ ഒരു സാഹചര്യം തന്ന കോവിഡിന്റെ കർത്താവെ വിടുതലിന് ഇത്രത്തോളം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വിലയേറിയ കൃപകൾക്കായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് കരുവുന്ന കൃപകൾക്കായി, സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ധന്യമാക്കിയാട്ട് കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടി ആർത്തുപാടുന്നവരായി തീരുവാൻ എല്ലാവരെയും സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ രാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തി.